ഹലോ, ഹായ്, നമസ്കാരം. എല്ലാവർക്കും രമ്യ സ്റ്റോറീസിലേക്ക് സ്വാഗതം. സാധാരണ പോലെയല്ല അവർക്ക് നോക്കാൻ ഇഷ്ടം കല്യാണം കഴിഞ്ഞ അമ്മച്ചിമാരിയായിരുന്നു. ഇപ്പോൾ മാസങ്ങളായി അവർ നോട്ടമിട്ടിരിക്കുന്നത് അവരുടെ നാട്ടിൽ പുതിയതായി താമസിക്കാനെത്തിയ സുബൈദ എന്ന പെണ്ണിനെയാണ്. കരിമഷി കൊണ്ട് എഴുതിയ ആരെയും മോഹിപ്പിക്കുന്ന വിടർന്ന മയിൽപ്പീലി കണ്ണുകളും തട്ടത്തിൻ മറയത്തെ മിന്നായം പോലെ മാത്രം കാണുന്നതുകൊണ്ട് അവർക്ക് വലിയ ആവേശമായിരുന്നു. അതിൽ കിരണാണ് അവളെ കാണാനും പരിചയപ്പെടാനും കൂടുതൽ താല്പര്യം കാണിച്ചത്. അവളെ പറ്റി വർണ്ണിക്കാൻ അവന് വാക്കുകൾ കിട്ടുന്നുണ്ടായിരുന്നില്ല. അത്രയ്ക്കും ഉണ്ട് അവൾ. കാണാൻ ഏകദേശം നടി ഷംന കാസിമിനെ പോലെ ഇരിക്കും. ഒരു ഗ്രാമപ്രദേശത്താണ് കിരണിന്റെ വീട്. അവന്റെ ഉറ്റ സുഹൃത്തുക്കളാണ് റാഫി, ജോൺ, വിതുൻ എന്നിവർ. ഈ നാല് പേരടങ്ങുന്നതാണ് അവരുടെ ഗ്യാങ്. അവരുടെ നാട്ടിലെ പ്രധാനപ്പെട്ട കലിംഗിലെ നല്ല വായ്നോക്കികളാണ് അവർ. ജിമ്മിൽ പോയിട്ട് വരുമ്പോൾ ജംഗ്ഷനിൽ വെച്ചാണ് അവൻ ആദ്യമായി സുബൈദയെ കാണുന്നത്. അതിനു മുമ്പേ ഇവിടെങ്ങും കണ്ടിട്ടില്ലാത്തൊരു മുഖം. ചുവന്ന തട്ടമിട്ട വട്ടമുഖവും ചെഞ്ചുണ്ടും ആരെയും വശീകരിക്കുന്ന കണ്ണുകളും. ഒരു മൊഞ്ചെത്തി ബസ് കാത്തു നിൽക്കുന്നു. അവൻ അവളുടെ ഡീറ്റെയിൽസ് അറിയാൻ തീരുമാനിച്ചു. അങ്ങനെ അവന്റെ സുഹൃത്ത് രാഹുൽ വഴി അവളുടെ മൊത്തം ഡീറ്റെയിൽസ് അവന് കിട്ടി. പേര് സുബൈദ, 37 വയസ്സ്. പക്ഷെ കണ്ടാൽ 30-നപ്പുറം പറയില്ല. അവളുടെ വിവാഹം ചെറുപ്പത്തിലേ കഴിഞ്ഞതാണ്. അവളുടെ അച്ഛന്റെ ചില കടബാധ്യതകൾ മൂലം അവളെക്കാൾ ഒരുപാട് മൂത്ത ബഷീർ എന്നയാളുമായി അവളുടെ വിവാഹം നടത്തേണ്ടി വന്നു. സുബൈദയ്ക്കും ബഷീറിനും കൂടി ഒറ്റ മകൻ റാഷിദ്. ടൗണിലെ കോളേജിൽ പഠിക്കുന്നു. അവർ രണ്ടുപേരും മാത്രമേ വീട്ടിലുള്ളൂ. ഇവിടെ പുതിയ താമസക്കാരാണ്. ഇവിടെ അടുത്ത് തന്നെ ഒരു ഇരുനില വീടും ഒരു ഏക്കർ സ്ഥലവും വിലക്ക് വാങ്ങി താമസിക്കുകയാണ് ആ മഞ്ജിത്തിയും കുടുംബവും. ഭർത്താവ് ബഷീർ ഗൾഫിലാണ്. ഈ പെണ്ണിനെയും മോനെയും നാട്ടിലാക്കിയിട്ട് അവിടെ കിടന്ന് ലക്ഷങ്ങൾ വാരുവാണ് ആ മണ്ടൻ. മിഥുനാണ് സുബൈദയുടെ വീട്ടിൽ കേബിൾ വലിക്കാൻ പോയത്. അങ്ങനെയാണ് ഇത്രയും ഡീറ്റെയിൽസ് കിട്ടിയത് അവന്. എങ്ങനെയെങ്കിലും അവരെ പരിചയപ്പെടണമെന്നായിരുന്നു പിന്നീട് അവന്റെ ചിന്ത. പക്ഷെ അവൾ നല്ല ദൈവഭയമുള്ള കൂട്ടത്തിലായിരുന്നു. ദിവസം 5 നേരമെങ്കിലും നിസ്കരിക്കും. അവരെ പരിചയപ്പെടാൻ വേണ്ടി അവരുടെ മോനും സൗഹൃദം ഉണ്ടാക്കിയ കിരൺ. അവരുടെ കൂടെയുള്ള മറ്റുള്ളവർക്ക് അറിയാമായിരുന്നു ഈ കാര്യങ്ങളെല്ലാം. അവരുടെ ഫുൾ സപ്പോർട്ട് ഉണ്ടായിരുന്നു അവന്. പക്ഷെ ഇതുവരെയും സുബൈദയോട് നേരിട്ട് സംസാരിക്കാൻ അവൻ ഇതുവരെ പറ്റിയിട്ടില്ല. അവൾ വല്ലപ്പോഴും മാത്രമാണ് വീട് വിട്ട് വെളിയിലേക്ക് വരുന്നത്. അങ്ങനെ ഇരിക്കെ അവരുടെ ക്ലബിനെ കുറച്ച് അറ്റകുറ്റപ്പണികൾ ചെയ്യേണ്ടതായി വന്നു. അതിന് 5000 രൂപ ചെലവായി. അങ്ങനെ അവർ 5 പേരും കൂടി ഷെയർ ഇടാൻ തീരുമാനിച്ചു. പക്ഷെ റാഷിദിന്റെ വീട്ടിൽ നിന്നും പണം ചോദിക്കാൻ അവൻ എന്തോ ഒരു മടിയായിരുന്നു. നിന്റെ ബാപ്പയുടെ നമ്പർത്താ, അവൻ ചോദിക്കാമെന്ന് പറഞ്ഞു കിരൺ. എന്നാൽ അവൻ പറഞ്ഞു, ബാപ്പയോട് ചോദിച്ചിട്ടൊന്നും കിട്ടില്ല, ഉമ്മയാണ് പണത്തിന് ഇടപാടെല്ലാം നടത്തുന്നത്. അത് കേട്ട് കിരൺ പറഞ്ഞു, എന്നാൽ നിന്റെ ഉമ്മയുടെ നമ്പർത്താ, ഞാൻ ചോദിക്കാമെന്ന്. അവൻ സുബൈദയുടെ നമ്പർ കൊടുത്തു. തേടിയ വള്ളിക്കാലിൽ ചുറ്റിയ സന്തോഷമായിരുന്നു അവന്. അപ്പോൾ അവനുണ്ടായ സന്തോഷം പറഞ്ഞറിയിക്കാൻ പറ്റുന്നതായിരുന്നില്ല. ഇത്രയും നാൾ അവൻ പ്ലാൻ ചെയ്തതിന്റെ റിസൾട്ട് അവന് കിട്ടിയിരിക്കുന്നു. അവന്റെ മനസ്സിലെ മഞ്ചെത്തി സുബൈദയുടെ നമ്പർ അവന് കിട്ടി. അവൻ മനസ്സിൽ സന്തോഷം കൊണ്ട് തുള്ളിച്ചാടി. അവൻ ഇത്തയുടെ നമ്പർ ഡയൽ ചെയ്തു. അവൾ ഫോൺ എടുത്തു. അവൻ പറഞ്ഞു, ഹലോ, റാഷിദിന്റെ കൂട്ടുകാരൻ കിരണാണ് ഞാൻ. അവൾ ചോദിച്ചു, ഏത് കിരൺ? റാഷിദിന്റെ പുതിയ കൂട്ടുകാരനാണ്, ഇവിടെ അടുത്തുള്ളതാ. അവൻ പറഞ്ഞിരുന്നു ഇവിടെ 3-4 പിള്ളേരെ അവന് കൂട്ടുകാരായി കിട്ടിയിട്ടുണ്ടെന്ന്. അവൻ അങ്ങനെ ആരോടും അധികം സംസാരിക്കുന്ന ടൈപ്പല്ല, കുറച്ച് നാണം കുടുങ്ങിയാണ്. എന്തായാലും അവൻ ഇവിടെ കുറച്ച് കൂട്ടുകാരെ കിട്ടിയല്ലോ. ശേഷം അവൻ ക്ലബിന്റെ ആവശ്യത്തെ പറ്റി പറഞ്ഞു. നിങ്ങൾ രാഷിദിന്റെ കൂടെ വീട്ടിലേക്ക് വാ, പണം തരാമെന്നും പറഞ്ഞു. അവൻ ഫോൺ കട്ട് ചെയ്ത് റാഷിദിനോട് എല്ലാം ഓക്കെയായെന്നും പറഞ്ഞു. അങ്ങനെ വൈകുന്നേരം അവർ റാഷിദിനെയും കൂട്ടി അവന്റെ വീട്ടിലേക്ക് പോയി. ഈ നാട്ടിലെ തന്നെ ഏറ്റവും വലിയ വീടാണ് അവരുടേത്. മുൻപ് ഇത് ഹാജി മൂസ എന്ന നാട്ടിലെ ഏറ്റവും വലിയ പ്രമാണിയുടെ കയ്യിലായിരുന്നു. ഈയിടെക്കാണ് കടം കയറി റാഷിദിന്റെ അച്ഛനെ വിറ്റത്. അവർ വീട്ടിൽ ചെന്ന് ബെല്ലടിച്ചു. ഇത്തവന്ന് വാതിൽ തുറന്നു. ഒരു ഓറഞ്ച് മാക്സിയാണ് അവൾ ഇട്ടിരുന്നത്. തട്ടമിട്ടിട്ടുണ്ട്. അവരോട് കയറിയിരിക്കാൻ പറഞ്ഞു. എന്നൊരു ചായ എടുക്കാനായി പോയി. പിന്നെ അവൻ പറഞ്ഞു, ഇപ്പൊ വേണ്ട, പിന്നൊരു ദിവസം ആവട്ടെ എന്ന്. ഇത്ത അവർക്ക് പണമെടുത്ത് കൊടുത്തു. റഷീദിനോട് യാത്ര പറഞ്ഞിട്ട് അവർ ഇറങ്ങി. അന്ന് രാത്രി എത്ര കിടന്നിട്ടും അവന് ഉറക്കം വരുന്നുണ്ടായിരുന്നില്ല. അവൻ ഫോൺ എടുത്ത് സമയം നോക്കി, 10 മണി. അവൻ ഫോൺ എടുത്ത് ഇത്തയുടെ നമ്പർ സേവ് ചെയ്തു. അവൾ വാട്സപ്പിലുണ്ടോന്ന് നോക്കി. അവൻ നോക്കിയപ്പോൾ ഒരു മഞ്ഞ ചുരിദാറും തട്ടവും ഇട്ട് അവന്റെ മുഞ്ചത്ത് നിൽക്കുന്നു ടിപിയെ. അവൻ അവൾക്കൊരു ഹായ് കൊടുത്തു. കുറച്ചു കഴിഞ്ഞ് അവളുടെ മെസ്സേജ് വന്നു, ഹായ് എന്ന്. ശേഷം അവൻ പറഞ്ഞു, ഇത്ത, ഇത് രാഷിദിന്റെ കൂട്ടുകാരൻ കിരണാണ്. അത് കേട്ട് ഇത്ത മറുപടി പറഞ്ഞു, മനസ്സിലായി മോനെ, ഞാൻ നേരത്തെ നമ്പർ സേവ് ചെയ്തിട്ടുണ്ടെന്ന്. ശേഷം അവൻ അവൾക്ക് ഗുഡ് നൈറ്റ് കൊടുത്തിട്ട് കിടന്നുറങ്ങി. അന്ന് രാത്രി വല്ലാത്തൊരു മനസമാധാനക്കേട് അവനുണ്ടായിരുന്നു. രാത്രി ആ പഴം തൊലിച്ച് ഉരിച്ചു കഴിച്ചതിന് ശേഷമാണ് അവന് സമാധാനം കിട്ടിയത്. പിറ്റേന്ന് രാവിലെ ബൈക്കും എടുത്ത് ജംഗ്ഷനിൽ കൂടി കറങ്ങുകയായിരുന്നു കിരൺ. അപ്പോൾ അവന്റെ കണ്ണുകളെ കുളിപ്പിക്കുന്ന കാഴ്ചയാണ് കണ്ടത്. അത് അവനെ മുഞ്ചിത്തിയായിരുന്നു. അവൻ അവളുടെ അടുത്ത് ചെന്നിട്ട് എവിടെ പോകുവായിത്തെന്ന് ചോദിച്ചു. അവർ പറഞ്ഞു, ടൗണിൽ ഒരു ആവശ്യത്തിന് വേണ്ടി പോകുവാണെന്ന്. ഇത്ത ബൈക്കിൽ കയറി ഞാൻ കൊണ്ടുവിടാം. അത് വേണോ കിരൺ? ആളുകൾ കണ്ടാൽ എന്ത് വിചാരിക്കും? എന്ത് വിചാരിക്കാനാണ് ആളുകൾ? ഞാൻ ഇത്തയുടെ മോന്റെ കൂട്ടുകാരനല്ലേ. എന്നാലും നീ എന്റെ മോന്റെ പ്രായമല്ലല്ലോ. അതാ, ഇത്തയ്ക്ക് വേണമെങ്കിൽ കയറി. എന്റെ കൂട്ടുകാരന്റെ ഉമ്മ ആയതുകൊണ്ടാണ് ചോദിച്ചത്. ഇത്ത മനസ്സില്ല മനസ്സോടെ അവന്റെ വണ്ടിയിൽ കയറി. അവൻ മാക്സിമം മാനിനാവാൻ ശ്രമിച്ചു. അനാവശ്യമായിട്ട് ഗട്ടറിലൊന്നും ചാടിക്കാതെ കൊണ്ടുപോയി. ശേഷം അവൻ ചോദിച്ചു, ഇത്ത, നിങ്ങൾ ഇത്രയും കാശുകാരായിട്ടും എന്താ ഒരു വണ്ടി വാങ്ങാത്തത്?
ഇത്ത ചോദിച്ചു, ആര് പറഞ്ഞു വണ്ടിയില്ലെന്ന്? കാറുണ്ട്, പുറത്തെ ഷെഡിൽ ഇട്ടേക്കുക. റാഷിദിന്റെ ഉപ്പയുടേതാ, അദ്ദേഹം ഗൾഫിലായതുകൊണ്ട് ആരും ഓടിക്കാനില്ലാതെ ഇട്ടേക്കുവാണ്. റാഷിദാണെങ്കിൽ ലൈസൻസും എടുത്തിട്ടില്ല. അവൻ ചോദിച്ചു, ഇത്താക്ക് ലൈസൻസ് ഇല്ലേ? ലൈസൻസ് ഒക്കെ എടുത്തിട്ടുണ്ട്, പക്ഷെ വണ്ടി ഓടിക്കാൻ പേടിയാണ്. അത് കേട്ട് കിരൺ പറഞ്ഞു, ആരെങ്കിലും കൂടെ ഇരുത്തി ഓടിപ്പിച്ചാൽ ഈ പേടിയൊക്കെ മാറും. വെറുതെ അതെന്തിനാ ആ ഷെഡിലിട്ട് നശിപ്പിക്കുന്നത്? അതിപ്പോ ആരെ വിശ്വസിച്ച് കൂടെ ഇരുത്താനാ? ഇത്താക്ക് വിരോധമില്ലെങ്കിൽ ഞാനും കൂടെ ഇരിക്കാമെന്ന് അവൻ പറഞ്ഞു. അത് കേട്ട് ഇത്ത കുറച്ച് സംശയത്തോടെ പറഞ്ഞു, അത് ഞാൻ ഒന്ന് ആലോചിക്കട്ടെ കിരൺ. നീ ആയതുകൊണ്ട് എനിക്ക് കുഴപ്പമൊന്നുമില്ല. എന്തായാലും ഞാൻ ഇന്ന് രാത്രി പറയാം. ഇത്തയ്ക്ക് പകുതി മനസ്സുണ്ടെന്ന് അവന് മനസ്സിലായി. അവൻ ഇത്തയെ ടൗണിൽ കൊണ്ടാക്കിയിട്ട് തിരിച്ചു പോയി. അന്ന് രാത്രി കഴിഞ്ഞ് സുബൈദ അവനെ വിളിച്ചു. അവൾക്ക് അവന്റെ കൂടെ ഇരുന്ന് ഡ്രൈവിംഗ് പഠിക്കാൻ സമ്മതമാണെന്നും പറഞ്ഞു. സംശയം തോന്നാതിരിക്കാൻ അവൻ പറഞ്ഞു, റഷീദിനും കൂടി സമ്മതമുണ്ടെങ്കിൽ മാത്രം മതി. റഷീദിന് കുഴപ്പമില്ലെന്ന് അവൻ പറഞ്ഞു. എങ്കിലും ഓക്കെ എന്ന് പറഞ്ഞ് അവൻ ഓഫ്ലൈനിൽ പോയി. പിറ്റേന്ന് വൈകുന്നേരമായപ്പോൾ അവൻ അവളുടെ വീട്ടിലേക്ക് ചെന്നു. അവിടെ ചെന്നപ്പോൾ റഷീദ് ടി വി കണ്ടുകൊണ്ടിരിക്കുകയാണ്. കിരണിനെ കണ്ടതും ഹായ് ചേട്ടാ എന്ന് അവൻ പറഞ്ഞു. കിരൺ അവനോട്, നിന്നെ ഇപ്പൊ കാണാനില്ലല്ലോ എന്ന് ചോദിച്ചു. എക്സാം ആണ് ചേട്ടാ, അത് കഴിഞ്ഞ് വരാമെന്നും അവൻ പറഞ്ഞു. അത് കേട്ട് അവൻ പുഞ്ചിരിച്ചുകൊണ്ട് മനസ്സിൽ പറഞ്ഞു, നീ വന്നില്ലെങ്കിലും ഒരു കുഴപ്പമില്ല ചെറുക്ക, നിന്റെ ഉമ്മയെ പരിചയപ്പെടാനാണ് ഞാൻ നിന്നെ കൂടെ കൂട്ടിയത്. അപ്പോഴേക്കും അവന്റെ മുഞ്ചത്ത് ഇത്ത റെഡിയായി താഴേക്ക് വന്നു. ആ ചുമന്ന ചുരിദാറിൽ ഒന്ന് കാണേണ്ടത് തന്നെയായിരുന്നു. ഇപ്രാവശ്യം അവൾ തട്ടമിട്ടിട്ടില്ല. തട്ടമിടുന്നതിനേക്കാൾ അവൾക്ക് ഭംഗി മുടി ഫ്രീ ആയിട്ടിട്ടപ്പോളായിരുന്നു. ചിലപ്പോൾ കാറിൽ തന്നെ ഇരിക്കേണ്ടത് കൊണ്ടായിരിക്കാം അവർ തട്ടമിടാഞ്ഞത് എന്നവൻ ചിന്തിച്ചു. അങ്ങനെ അവൻ പോയി കാർ എടുത്തുകൊണ്ട് വന്നു. ആദ്യം സ്റ്റാർട്ടായില്ല. അവൻ പിന്നെ പോയി ഓയിൽ വാങ്ങിക്കൊണ്ട് വന്ന് ഒഴിച്ചപ്പോഴാണ് സ്റ്റാർട്ടായത്. ഇത്ത അവന്റെ കൂടെ ഫ്രണ്ട് സീറ്റിൽ വന്നിരുന്നു. അങ്ങനെ അവന്റെ സ്വപ്നത്തെയും മഞ്ചിത്തെയും കൊണ്ട് അവൻ അടുത്തുള്ള ഗ്രൗണ്ടിലേക്ക് തിരിച്ചു. അവിടെ ആരും ഉണ്ടായിരുന്നില്ല. സാധാരണ അവർ ക്രിക്കറ്റ് കളിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഗ്രൗണ്ട് ആയിരുന്നു അത്. അവൻ സുബൈദയോട് വന്ന് ഡ്രൈവിംഗ് സീറ്റിൽ ഇരിക്കാൻ പറഞ്ഞു. അവൾ വന്നിരുന്നു. അവൻ ചെന്ന് സൈഡ് സീറ്റിലും ഇരുന്നു. എന്നിട്ട് സീറ്റ് ബെൽറ്റ് ഇട്ടു. പതിയെ അവർ ക്ലച്ച് ചവിട്ടി, ഫസ്റ്റ് ഗിയർ ഇട്ടു. പതിയെ വണ്ടി മുന്നോട്ടെടുത്തു. അവൻ പറഞ്ഞു, ആദ്യം നമുക്ക് ഈ ഗ്രൗണ്ടിലിട്ട് പ്രാക്ടീസ് ചെയ്യാം, രണ്ടു ദിവസം കഴിഞ്ഞ് റോഡിലേക്ക് എടുക്കാമെന്ന്. അവൾ പറഞ്ഞു, ആ ശരി. എല്ലാം കിരണന്റെ ഇഷ്ടം പോലെ. സംസാരത്തിൽ എന്തോ മാറ്റമുള്ളത് പോലെ അവൻ ശ്രദ്ധിച്ചു. ഇപ്പോൾ കുറച്ച് കുഞ്ചുകുഴഞ്ഞാണ് അവളുടെ സംസാരം. പകുതി താല്പര്യമുണ്ടെന്ന് തോന്നുന്നു. ഭർത്താവ് ഇല്ലാത്തതിന്റെ പ്രശ്നങ്ങളൊക്കെ അവർക്കുണ്ടാകുമെന്ന് അവൻ മനസ്സിലാക്കിയിരുന്നു. പിന്നെ ഒരു തന്റിടമില്ലാത്ത മകനും കൂടെ ആകുമ്പോൾ അവർ ഒരുപാട് ബുദ്ധിമുട്ടുണ്ടെന്ന് അവൻ അറിയാമായിരുന്നു. ഇത്രനാൾ ഇങ്ങനെ പിടിച്ചുകെട്ടിയിരിക്കാനാ. അങ്ങനെ അന്നത്തെ ക്ലാസ് കഴിഞ്ഞു. അവളെ വീട്ടിൽ കൊണ്ടാക്കിയിട്ട് അവൻ പോയി. പിറ്റേന്ന് ഡ്രൈവിംഗ് പഠിപ്പിക്കുമ്പോൾ അവൾ അവനോട് ചോദിച്ചു, കിരണെ നിനക്ക് എഫ്ഐആർ ഒന്നുമില്ലേ? അവൻ ഇല്ലെന്ന് മറുപടി പറഞ്ഞു. പോടെ കള്ള, വെറുതെ നുണ പറയാതെ. നുണയല്ലാത്ത സത്യമായിട്ടും എനിക്ക് അഫയർ ഒന്നുമില്ല. ഇത്ത പറഞ്ഞു, എന്നാലും നീ ഇത്രയും സുന്ദരനായിട്ടും ഒരു പെണ്ണ് പോലും നിന്നെ ഇതുവരെ നോക്കിയിട്ടില്ലെന്നും. പെണ്ണുങ്ങളൊക്കെ നോക്കാറുണ്ട്, പക്ഷെ ഞാൻ അങ്ങനെ വീഴുന്ന ടൈപ്പല്ല. അപ്പോൾ ഇത്ത ചോദിച്ചു, നിനക്ക് പിന്നെ എങ്ങനെയുള്ള പെണ്ണുങ്ങളെ ഇഷ്ടം? ഇത്തയെ പോലെ, എന്നെ പോലെയോ? അതെ, ഇത്തയെ പോലുള്ള മുഞ്ചിത്തികളെയാണ് എനിക്കിഷ്ടം, അത് ഉമ്മച്ചിക്കുട്ടികളെ. അപ്പോ നിനക്ക് അന്യമതത്തിൽപ്പെട്ട പെൺകുട്ടിയെ വിവാഹം ചെയ്യാനാണോ ഇഷ്ടം? അവൻ തലയാട്ടി. അന്ന് രാത്രി അവന്റെ മനസ്സ് മുഴുവൻ സുബൈദിത്തയായിരുന്നു. അവൻ ഫോൺ എടുത്ത് നോക്കിയപ്പോൾ ഇത്തയുടെ മെസ്സേജ് കിടക്കുന്നു. ഹായ് കിരൺ, ഹായ് ഇത്ത, എന്താ പരിപാടി? ഉറക്കമൊന്നുമില്ലേ? ഈ രാത്രിയിൽ എന്ത് പരിപാടി? ഇത്തയ്ക്ക് ഉറക്കമൊന്നുമില്ലേ? ഞാൻ ഉറങ്ങിക്കോളാം. അതേ, മോൻ പോയി ഉറങ്ങിയാട്ടെ. ഉത്തരവ് മഹാറാണി. നീ പോവില്ലേ? എനിക്ക് ഭയങ്കര ലോൺലിനെസ് തോന്നും. ഇപ്പോൾ നീ മാത്രമാണ് എന്റെ ആശ്വാസം. എന്താ ഇത്ത പറയുന്നത്? നിന്റെ ഒപ്പം സമയം ചെലവാക്കുന്നത് മാത്രമാണ് എന്റെ ഇപ്പോഴത്തെ ആശ്വാസം. അതെന്താ ഇക്ക വിളിക്കാറില്ലേ? അങ്ങനെയുള്ളതും ഇല്ലാത്തതും കണക്കാം. അതെന്താ ഇത്ത അങ്ങനെ പറഞ്ഞത്? നിനക്കറിയുവോ, എന്റെ ഇഷ്ടത്തിനനുസരിച്ചുള്ള വിവാഹമായിരുന്നില്ല എന്റേത്. എന്റെ ബാപ്പയുടെ ഗതികേട് കൊണ്ട് അങ്ങേരുടെ തലയിൽ കെട്ടിവെച്ചതാ എന്നെ. ഞാൻ ഇന്ന് പ്ലസ് ടുവിന് പഠിക്കുമായിരുന്നു. തുടർന്ന് പഠിക്കുവാൻ എനിക്ക് ഒരുപാട് ഇഷ്ടമായിരുന്നു. അതിനുപോലും സമ്മതിച്ചില്ല. പിന്നെ എല്ലാം വിധിയാണെന്ന് കരുതി സമാധാനിച്ചു. കല്യാണം കഴിഞ്ഞ ഒരു വർഷം കഴിഞ്ഞപ്പോൾ റാഷിദ് ഉണ്ടായി. അതിനുശേഷം ഞാൻ ഒരുപാട് സന്തോഷിച്ചു. പക്ഷെ അങ്ങേർക്ക് പിന്നീട് എന്നോട് വലിയ താല്പര്യം ഉണ്ടായിരുന്നില്ല. അതാ റഷീദ് ഒറ്റമോൻ ആവാൻ കാരണം. എന്റെ ആവശ്യങ്ങളൊന്നും നിറവേറ്റാൻ അങ്ങേർക്ക് കഴിഞ്ഞില്ല. ഭർത്താവിന്റെ ഉമ്മയുണ്ട്, ഒരു മുരട്ട സാധനം. അവരുടെ ശല്യം സഹിക്കാനാവാതെ വന്നപ്പോഴാണ് ഭർത്താവിന്റെ വീട്ടിൽ നിന്നും ഓഹരി വാങ്ങി ഇവിടെ വന്ന് താമസം തുടങ്ങിയത്. ഇത്ത എന്താ ഇതൊക്കെ എന്നോട് പറയാൻ കാരണം? എടാ വണ്ട, നിനക്ക് ഇതുവരെ മനസ്സിലായില്ലേ? ഒരു പെണ്ണ് തന്റെ പേഴ്സണൽ കാര്യങ്ങൾ മൊത്തം പറയുന്നത് രണ്ടു പേരോടായിരിക്കും. ഒന്ന് അവളുടെ സുഹൃത്ത്, മറ്റേത് അവൾക്ക് ഇഷ്ടമുള്ള പുരുഷൻ. അത് കേട്ടപ്പോൾ അവന്റെ മനസ്സിൽ ലഡ്ഡു പൊട്ടി. നീ എന്നോട് കാണിച്ചിട്ടുള്ള സ്നേഹവും കാര്യങ്ങളും ഒന്നും റാഷിദിന്റെ ബാപ്പ എന്നോട് കാണിച്ചിട്ടില്ല. എന്നാ ഇത്ത ഞാൻ അങ്ങോട്ട് വരട്ടെ? വേണ്ടടാ, ആരേലും കാണും. ഇല്ല, ആരും കാണാതെ ഞാൻ നോക്കിക്കൊള്ളാം. എന്നാ ശരി, ഇപ്പൊ സമയം 10:30. നീ ഒരു 12 മണിയാകുമ്പോ വാ, ഞാനപ്പോഴേക്കും റാഷിദിന്റെ ചോറ് കൂടെ തുറക്കാം. ശരി ഇത്ത, അതെന്റെ ഏറ്റവും വലിയൊരു ആഗ്രഹമായിരുന്നു. അമ്പട കള്ള, നിന്റെ എല്ലാ ആഗ്രഹങ്ങളും സാധിച്ചു തരാം. സമയം 12 ആയി. ഇത്ത അവനെ വിളിച്ചു. അവൻ പതുക്കെ വീട്ടിൽ നിന്നും സ്കൂട്ടായി. വീട്ടുകാരെല്ലാം നല്ല ഉറക്കമാണ്. ബൈക്കുമെടുത്ത് ഇത്തയുടെ വീട് ലക്ഷ്യമാക്കി നീങ്ങി. അവളുടെ വീടിന്റെ പുറകിൽ കൊണ്ടുവന്ന് ബൈക്ക് വെച്ചു. അവിടെ അടുത്ത് വേറെ വീടുകളൊന്നുമില്ല. ഒരേക്കറിലാ റസിയയുടെ വീട് നിൽക്കുന്നത്. അവൻ റസിയയെ വിളിച്ചു. അവൾ അവനെ ബാക്ക് ഡോറിലൂടെ അകത്തേക്ക് കയറ്റി ലൈറ്റിട്ടു. അവൻ നോക്കുമ്പോൾ ഒരു ടൈറ്റ് പർദ്ദയും ഇട്ട് ചൂണ്ടിൽ പിങ്ക് നിറത്തിലുള്ള ലിപ്സ്റ്റിക്കും തേച്ച് മിഴിയിൽ
മയിൽപ്പീലി കണ്ണുകൾ കരിമിഷിക്കൊണ്ട് എഴുതിയും അവന്റെ മഞ്ചെത്തി അവന്റെ മുന്നിൽ നിൽക്കുന്നു. ഇത് സ്വപ്നമാണോ യാഥാർത്ഥ്യമാണോ എന്ന് അവൻ ആദ്യം ചിന്തിച്ചു. പെട്ടെന്ന് അവൾ അവന്റെ കയ്യിൽ നിന്നുള്ളി എന്നിട്ട് ചോദിച്ചു, സ്വപ്നം കണ്ടുകൊണ്ട് നിൽക്കുവാനാണോ വന്നത്? അവൻ അകത്ത് കയറി. അല്പസമയത്തിന് ശേഷം പടക്കം പൊട്ടുന്ന പോലെ ഒരു ശബ്ദം കേട്ടതും ലൈറ്റും അണയതും ഒരുമിച്ചായിരുന്നു. ഒപ്പം ഒരു പാട്ടും. ഹാപ്പി ബർത്ത്ഡേ ഇത്ത കൺമുന്നിൽ കേക്കും അലങ്കാരങ്ങളും കണ്ട് അവൾ ഞെട്ടിപ്പോയി. റഷീദ് അടക്കം അവന്റെ മൂന്ന് കൂട്ടുകാരും ഉണ്ടായിരുന്നു. അന്ന് ഇത്തയുടെ ബർത്ത്ഡേ ആണെന്ന് ഇത്ത വരെ മറന്നിരിക്കുകയായിരുന്നു റഷീദ് ബാണ് പറഞ്ഞത്. അതുകൊണ്ട് ഇത്തയ്ക്ക് ഒരു സർപ്രൈസ് ആക്കാൻ വേണ്ടിയുള്ള കിരണിന്റെ പരിപാടിയായിരുന്നു അത്. പിന്നെയുള്ള ഒരു പിറന്നാളുകളും ഇത്ത ആഘോഷിക്കാതിരുന്നിട്ടില്ല. ഒപ്പം അവരും പിന്നെ ഇത്തയുടെ ഹസ്ബൻഡും ഉണ്ടാവാറുണ്ട്. അപ്പോ ഇന്നത്തെ നമ്മുടെ മോട്ടിവേഷണൽ സ്റ്റോറി എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു. ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത്. ഇതിലും നല്ലൊരു കഥയുമായി നാളെ ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. അതുവരെയും ബൈ ബൈ ഫ്രണ്ട്സ്.